The man came home from work late again, tired and irritated. പതിവ് പോലെ അദ്ദേഹം ഒന്നും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അസ്വസ്ഥനായിക്കൊണ്ട് താമസിച്ച് വീട്ടിലേക്ക് വന്നു. And found his 5 years old son waiting for him at the door. അപ്പോൾ 5 വയസ്സുള്ള തൻ്റെ മകൻ വാതിൽക്കൽ തന്നെയും കാത്തിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഡാഡി, മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? അച്ഛാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഇവിടെ മേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ മേ എ കമ്മിൻ എന്ന് ചോദിക്കാറില്ല, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കാറില്ലേ, അതൊക്കെ പോലെ ഇവിടെ മേ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. യേ ഷുവർ, വാട്ട് ഈസ് ഇറ്റ്? റിപ്ലൈ ദ മാൻ. തീർച്ചയായും ചോദിച്ചോളൂ, എന്താണ് കാര്യം? അദ്ദേഹം മറുപടി നൽകി. യേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യെസ് എന്നുള്ളതിന് അതേ ആശയത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് യേ എന്നുള്ളത്. ഡാഡി, ഹൗ മച്ച് മണി ഡു യു മേക്ക് ആൻ അവർ? അച്ഛാ, അച്ഛനൊരു മണിക്കൂറിൽ എത്ര പണമുണ്ടാക്കും? ദാറ്റ്സ് നൗ ഓഫ് യുവർ ബിസിനസ്. വാട്ട് മേക്സ് യു ആസ്ക് സച്ച് എ തിങ്? ദ മാൻ സെഡ് അങ്ക്വിലി. അത് നീ അറിയേണ്ട കാര്യമില്ല, എന്താണ് നിന്നെ ഇങ്ങനെയൊരു കാര്യം ചോദിപ്പിച്ചത്? അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു. നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രൈവറ്റ് ഇൻഫർമേഷൻ. അതാരെങ്കിലും നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നീ അതറിയേണ്ട കാര്യമില്ല, നീ അതറിയേണ്ട ആവശ്യമില്ല എന്നർത്ഥത്തിനാണ് ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു നോ, പ്ലീസ് ടെൽ മീ, ഹൗ മച്ച് ഡു യു മേക്ക് ആൻ അവർ? റീഡ് ദ ലിറ്റിൽ ബോയ്. എനിക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്, പറഞ്ഞു തരുമോ ഒരു മണിക്കൂറിൽ എത്ര സമ്പാദിക്കുമെന്ന്? ആ കുഞ്ഞുമോൻ അപേക്ഷിച്ചു. ഇഫ് യു മസ്റ്റ് നോ, ഐ മേക്ക് 100 ആൻ അവർ. നിനക്കറിഞ്ഞേ തീരൂ എന്നാണെങ്കിൽ മണിക്കൂറിൽ ഞാൻ 100 രൂപ സമ്പാദിക്കാറുണ്ട്. ഇഫ് യു മസ്റ്റ് നോ എന്ന് പറഞ്ഞാൽ നിനക്കറിയൽ നിർബന്ധമാണെങ്കിൽ, നിനക്കറിഞ്ഞേ തീരൂ എന്നാണെങ്കിൽ എന്നൊക്കെ അർത്ഥം. ഓ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഹെഡ് ബൗഡ് ആൻഡ് ഹി സെഡ്, ഡാഡി, മേ ഐ ബോറോ 50 പ്ലീസ്? ആ കുഞ്ഞുമോൻ തല താഴ്ത്തി പ്രത്യുത്തരം നൽകി. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു 50 രൂപ കടം തരാമോ? കടം ചോദിക്കാൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് മേ ഐ ബോറോ പ്ലീസ് എന്നുള്ളത്. ബിഫോർ ദ വാസ് ഫ്യൂരിയസ്. അച്ഛൻ രോഷാകുലനായിരുന്നു, വളരെയധികം ദേഷ്യപ്പെടുന്നതിനാണ് ഫ്യൂരിയസ് എന്ന് പറയുക. ഇഫ് ദി ഓൾ റീസൺ യു വാണ്ടഡ് ടു നോ ഹൗ മച്ച് മണി ഐ മേ ഇസ് ജസ്റ്റ് സോ യു ക്യാൻ ബോറോ സം ടു ബൈ എ സില്ലി ടോയ് ഓർ സം അതർ നോൺസെൻസ്. ഞാൻ എത്ര സമ്പാദിക്കുന്നു എന്നറിയാനുള്ള ആഗ്രഹം നിനക്ക് പൊട്ട കളിക്കോപ്പോ മറ്റോ വാങ്ങുന്നതിന് എന്നോട് കടം ചോദിക്കാൻ മാത്രമാണെങ്കിൽ. ഇഫ് ദി ഓൺലി റീസൺ, കാരണം ഇത് മാത്രമാണെങ്കിൽ. എന്തിന്? യു വാണ്ട് ടു നോ, നീ അറിയാൻ ആഗ്രഹിക്കുന്നത് ഹൗ മച്ച് മണി ഐ മേക്ക്, ഞാൻ എത്രത്തോളം സമ്പാദിക്കുന്നു, ഞാൻ എത്ര പണം സമ്പാദിക്കുന്നു. അതിനാ ഇസ് ജസ്റ്റ് സോ യു ക്യാൻ ബോറോ, അതിനാൽ നിനക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ബോറോ, നിനക്ക് കടം ചോദിക്കാം, സം അല്പം ടു ബൈ, വാങ്ങാൻ, എ സില്ലി ടോയ്, നിസ്സാരമായ അല്ലെങ്കിൽ പൊട്ട ദേഷ്യം പിടിച്ച ശൈലിയിൽ, ദേഷ്യം പിടിക്കുന്ന രൂപത്തിലുള്ളൊരു സംസാരമാണ് ഇവിടെ. സില്ലി എന്ന് പറയുന്നത് നിസ്സാരമായ വിഡിത്തം നിറഞ്ഞ കറുത്താൻ. അപ്പോൾ സില്ലി ടോയ്, പൊട്ടക്കളിക്കോപ്പോ അല്ലെങ്കിൽ നിസ്സാരമായ കളിക്കോപ്പോ, ഓ അത് ഓ സം അത് നോൺസെൻസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റു വല്ല വിഡിത്തങ്ങളോ നിസ്സാരമായ വസ്തുക്കളോ വാങ്ങാൻ എന്നോട് കടം ചോദിക്കാനാണ് ഞാൻ എത്രത്തോളം സമ്പാദിക്കുന്നു എന്ന നിൻ്റെ ചോദ്യത്തിന് പിന്നിൽ, അതറിയാനുള്ള ആഗ്രഹത്തിൻ്റെ പിന്നിലെ കാരണം അതാണെങ്കിൽ. ദെൻ യു മാച്ച് യുവർ സെൽഫ് സ്റ്റാർട്ട് യുവർ ഹോം ആൻഡ് ഗോച്ച് ബട്ട് തിങ്ക് അബൌട്ട് വൈ യു ആർ ബീങ് സോ സെൽഫിഷ്. നേരെ റൂമിൽ പോയി കിടന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ ഇത്ര സ്വാർത്ഥനായതെന്ന്. ദെൻ അങ്ങനെയാണെങ്കിൽ യു മാച്ച് യുവർ സെൽഫ്. മാച്ച് എന്ന് പറഞ്ഞ സൈന്യയാത്രക്കാണ് സാധാരണ മാച്ച് എന്ന് പറയാറുള്ളത്. ഇവിടെ നടക്കുക എന്ന ആശയമാണ് മാച്ച് യുവർ സെൽഫ്. നീ തന്നെ പോ, നടക്ക്, സ്റ്റാർട്ട് യുവർ റൂം, നിൻ്റെ റൂമിലേക്ക്, നിൻ്റെ റൂമിൻ്റെ നേരെ, ആൻഡ് ഗോ ടു ബെഡ്, എന്നിട്ട് പോയി കിടക്ക്, ഉറങ്ങാൻ കിടക്കുന്നതിനാണ് ഗോ ടു ബെഡ് എന്ന് പറയാറുള്ളത്. എന്നിട്ട് തിങ്ക് അബൌട്ട്, നീ ചിന്തിക്ക് എന്തിനെ കുറിച്ചിട്ട്, വൈ യു ആർ ബീങ് സോ സെൽഫിഷ്, നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര സ്വാർത്ഥനായതെന്ന്. വൈ, എന്തുകൊണ്ടാണ് യു ആർ ബീയിങ് സോ സെൽഫിഷ്. ഈ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. അതായത് യു ആർ സെൽഫിഷ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ടോക്കാണ്, അതായത് നീ സെൽഫിഷാണ്, നീ സ്വാർത്ഥനാകുന്നു എന്ന് പറയുകയാണ്. അതേസമയം യു ആർ ബീയിങ് സെൽഫിഷ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള വ്യത്യാസം, സാധാരണ ഒരു ജനറൽ നീ ഒരു സ്വാർത്ഥനല്ല, പക്ഷേ ഇപ്പോൾ നീ ഒരു സ്വാർത്ഥനെ പോലെ അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു സ്വാർത്ഥത കാണിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് യു ആർ ബീയിങ് സെൽഫിഷ് എന്ന് പറയുന്നത്. റൈറ്റ് നൗ ആക്ടിങ് ലൈക്ക് സെൽഫിഷ് എന്നതാണ്
ബീങ് സെൽഫിഷ്, യു ആർ ബീങ് സെൽഫിഷ് എന്ന് പറയുമ്പോഴുള്ള ആശയം. അപ്പോൾ യു ആർ സെൽഫിഷ് അതുപോലെ യു ആർ ബീങ് സെൽഫിഷ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഐ വർക്ക് ലോങ് എവ്രി ഡേ ആൻഡ് ഡോണ്ട് ഹാവ് ടൈം ഫോർ സച്ച് ചൈൽഡിഷ് ഗെയിംസ്. ദിവസവും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന എനിക്ക് ഇത്തരം കുട്ടികളിക്ക് സമയമില്ല. ഐ വർക്ക് ലോങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോങ് എന്നതിന് കൂടുതൽ സമയം എന്നർത്ഥം. കൂടുതൽ സമയം ഞാൻ ദിവസവും എവ്രി ഡേ ദിവസവും ഞാൻ ജോലി ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ഹാവ് ടൈം ഫോർ സച്ച് ഇത്തരത്തിലുള്ള ചൈൽഡിഷ് ഗെയിംസ്. ചൈൽഡിഷ് ഗെയിംസ് എന്ന് ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ ബാല്യസഹജമായ കുട്ടിക്കളികൾ എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കും. മലയാളത്തിൽ പറയാം ചൈൽഡിഷ് ഗെയിംസ്, കുട്ടിക്കളികൾക്ക് എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയമില്ല. ദ ലിറ്റിൽ ബോയ് ക്വയറ്റ്ലി വെന്റ് ടു ഹിസ് റൂം ആൻഡ് ഷട്ട് ദി ഡോർ. ആ കുട്ടി മൗനമായി തൻ്റെ റൂമിലേക്ക് പോയി കഥകടച്ചു. ഹൗ ഡേ ഹി ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ് ഓൺലി ടു ഗെറ്റ് സം മണി ഹി സെഡ്. കുറച്ച് പണത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു, അയാൾ പറഞ്ഞു. ഡേ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക, മുതിരുക എന്നൊക്കെ ആശയം. ആഫ്റ്റർ ആൻ അവർ ഓൾസോ ഹി സ്റ്റാർട്ട് ടു തിങ്ക്. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി. ഇവിടെ ഓൾസോ എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണാം. ഒരു ക്വാണ്ടിറ്റി പറഞ്ഞതിന് ശേഷം ഓൾസോ എന്ന് പറയുകയാണെങ്കിൽ അവിടെ അതിൻ്റെ മീനിങ് അപ്രോക്സിമേറ്റ്ലി എന്നതാണ്, അതായത് ഏകദേശം എന്നർത്ഥമാണ് അവിടെ കിട്ടുക. ഇവിടെ ഒരു അവോ എന്നൊരു ഒരു മണിക്കൂർ ആൻ അവോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞതിന് ശേഷം ഓൾസോ എന്ന് പറയാം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എന്നതാണ് ആശയം, ഏകദേശം എന്നർത്ഥം. മേ ബി ദ വാസ് സംതിങ് ഹി റിയലി നീഡഡ് ടു ബൈ വിത്ത് ദാറ്റ് 50. ആ 50 രൂപയ്ക്ക് അവൻ എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടായിരിക്കാം. മേ ബി എന്ന് പറയുന്നത് ഒരു സാധ്യത പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. മേ ബി ദ വാസ് സംതിങ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. എങ്ങനത്തെ ഹി റിയലി നീഡഡ്, ഹി റിയലി അവന് റിയലി തികച്ചും നീഡഡ് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിരിക്കാം. എന്തിന്? ടു ബൈ വാങ്ങാൻ, വിത്ത് ദാറ്റ് 50 ആ 50 രൂപയ്ക്ക്. And he really didn't ask for money very often. അവൻ ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെട്ടിട്ടുമില്ല. And കൂടാതെ he really didn't ask for money, അവൻ പണത്തിന് ആവശ്യപ്പെട്ടിട്ടില്ല. Very often, often എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് മുമ്പൊന്നും പണം ആവശ്യപ്പെടുന്ന ആളുമായിരുന്നില്ല. The man went to the door of the little boy's room and opened the door. അദ്ദേഹം ആ കുട്ടിയുടെ റൂമിൻ്റെ വാതിൽക്കലേക്ക് പോകുകയും ആ വാതിൽ തുറക്കുകയും ചെയ്തു. Are you asleep, son? He asked. നീ ഉറക്കത്തിലാണോ മോനെ? അദ്ദേഹം ചോദിച്ചു. നോ ഡാഡി, ഐ ആം അവേക്ക്, റിപ്ലൈഡ് ദ ബോയ്. അല്ല അച്ഛാ, ഞാൻ ഉണർന്നിരിക്കുകയാണ്, കുട്ടി മറുപടി നൽകി. ഐ ഹാവ് ബീൻ തിങ്കിങ് ഐ വാസ് ടു ഹാർഡ് ഓൺ യു ഏർലിയർ, സെഡ് ദി മാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്, നേരത്തെ ഞാൻ നിന്നോട് പരുക്കമായാണ് പെരുമാറിയിരുന്നത്. ഐ ഹാവ് ബീൻ തിങ്കിങ്, ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ആശയം. ഇവിടെ ഐ എന്നുള്ള സബ്ജക്റ്റ് അത് ബഹുവചനമായതുകൊണ്ടാണ് ഐ ഹാവ് ബീൻ എന്ന ഹാവ് ബീൻ എന്നുള്ള സഹായക്രിയ ഉപയോഗിച്ചത്. അതേസമയം ഈ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് ഒക്കെ ആണെങ്കിൽ ഹാസ് ബീൻ എന്നതാണ് ഉപയോഗിക്കുക. ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ ആൻഡ് ഐ ടുക്ക് മൈ അഗ്രവേഷൻ ഔട്ട് ഓൺ യു. ഹിയർസ് ദാറ്റ് 50 യു ആസ്ക്ഡ് ഫോർ. ഇന്നൊരു പ്രയാസമുള്ള ദിവസമായിരുന്നു, ഞാൻ എൻ്റെ ദേഷ്യം നിൻ്റെ മേലിട്ടതാണ്, നീ ആവശ്യപ്പെട്ട ആ 50 രൂപ ഇതാ. ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. ലോങ് ഡേ എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റിംഗ് ആയ ദിവസത്തിനാണ് ലോങ് ഡേ എന്ന് പറയുക. അതുപോലെ അഗ്രവേഷൻ എന്ന് പറയുന്നത് ദേഷ്യത്തിനാണ്, ക്രോധം എന്ന അർത്ഥത്തിനാണ് അഗ്രവേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുക. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടുക്ക് ഔട്ട്, ടേക്ക് ഔട്ട് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് ടുക്ക് ഔട്ട്. ഈ ടേക്ക് ഔട്ട് എന്നുള്ള ഫ്രേസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ദേഷ്യം, ക്ഷീണം, നിരാശ തുടങ്ങിയ എന്തെങ്കിലും കാരണത്താൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനാണ് ടേക്ക് ഔട്ട് എന്നുള്ള ഫ്രേസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദി ലിറ്റിൽ ബോയ് സാറ്റ് സ്ട്രൈറ്റ് അപ്പ് ബീമിംഗ്. ഓ താങ്ക് യു ഡാഡി, ഹി യീൽഡ്. ആ കുഞ്ഞുമോൻ പുഞ്ചിരിച്ചുകൊണ്ട് നേരെ എഴുന്നേറ്റിരുന്നു. നിങ്ങൾക്ക് നന്ദി അച്ഛ, അവൻ ഉച്ചത്തിൽ പറഞ്ഞു. ദി ലിറ്റിൽ ബോയ് ആ കുഞ്ഞുമോൻ സാറ്റ് സ്ട്രൈറ്റ് അപ്പ്. സിറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരിക്കുന്നതിനാണ് സിറ്റപ്പ് എന്ന് പറയുക. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് സാറ്റ് അപ്പ്. സാറ്റ് സ്ട്രൈറ്റ് അപ്പ്, നേരെ എഴുന്നേറ്റിരുന്നു എന്നർത്ഥം. എങ്ങനെ? ബീമിങ്. ബീം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. എന്നിട്ട് അവൻ പറയാണ്, ഓ താങ്ക് യു ഡാഡി, നന്ദിയുണ്ട് അച്ഛ. എന്നിട്ട് ഹി യീൽഡ്. യീൽഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതിനാണ് യീൽഡ് എന്ന് പറയുക, അലറുക എന്നൊക്കെ അർത്ഥം. ദെൻ റീച്ചിങ് അണ്ടർ ഹിസ് പില്ലോ ഹി പുൾഡ് ഔട്ട് സം ക്രംബിൾഡ് നോട്ട്സ്. പിന്നെ അവൻ തൻ്റെ തലയണിക്കടിയിലേക്ക് കൈ നീട്ടി
കുറച്ച് ചുരുട്ടി കൂട്ടിയ നോട്ടുകൾ പുറത്തെടുത്തു. റൊഴിച്ചിങ് എന്ന് പറഞ്ഞാൽ കൈ നീട്ടുക എന്നർത്ഥത്തിനാണ് ഇവിടെ റൊഴിച്ചിങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങോട്ട്? അണ്ടർ ഹിസ് പില്ലോ, തൻ്റെ തലയിണിക്കടിയിലേക്ക് കൈ നീട്ടി. എന്നിട്ട് പുൾഡ് ഔട്ട്, അവൻ വലിച്ചെടുത്തു, പുറത്തെടുത്തു. സം ക്രംബിൾഡ് നോട്ട്സ്, ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ചുരുട്ടി കൂട്ടിയ എന്നർത്ഥം. കുറച്ച് രൂപയുടെ നോട്ടുകൾ അവൻ ആ കുട്ടി പുറത്തെടുത്തു. ദ മാൻ സീയിങ് ദ ബോയ് ഓൾറെഡി ഹാഡ് മണി സ്റ്റാർട്ടഡ് ടു ഗെറ്റ് ആംഗ്രി അഗെയിൻ. കുട്ടിയുടെ അടുത്ത് നേരത്തെ തന്നെ പണമുള്ളത് കണ്ട അദ്ദേഹം വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങി. ദ ലിറ്റിൽ ബോയ് സ്ലോവ്ലി കൗണ്ടഡ് ഔട്ട് ഹിസ് മണി ദെൻ ലുക്ക് അപ് അറ്റ് ദി മാൻ. ആ കുഞ്ഞുമോൻ പതിയെ ഓരോന്നോരോന്നായി തൻ്റെ പണം എണ്ണിയെടുത്ത് അദ്ദേഹത്തെ നോക്കി. കൗണ്ട് ഔട്ട് എന്ന് പറയുക, ഓരോന്നോരോന്നായി എണ്ണിയെടുക്കുന്നതിനാണ് കൗണ്ട് ഔട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അതിൻ്റെ പോസിറ്റീവ് ഫോമാണ് കൗണ്ടഡ് ഔട്ട് എന്നുള്ളത്. വൈ ഡിഡ് യു വാണ്ട് മോർ മണി ഇഫ് യു ഓൾറെഡി ഹാഡ് സം? ദി ഫാദർ ഗ്രംബിൾഡ്. നിന്റെ അടുക്കൽ കുറച്ചുണ്ടായിരിക്കെ പിന്നെയും നീ എന്തിനാണ് കൂടുതൽ പണം ആവശ്യപ്പെട്ടത്? അച്ഛൻ പിറുപിറുത്തു. ക്രംബിൾ എന്ന് പറയുക പിറുപിറുക്കുക, മുറുമുറുക്കുക, അതായത് ഒരു കാര്യത്തിൽ അതൃപ്തി പ്രകടമാക്കുക, അതിനാണ് ക്രംബിൾഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഐ ഡിഡ്ൻ്റ് ഹാവ് ഇനഫ് ബട്ട് നൗ ഐ ഡു, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്. കാരണം എൻ്റെ അടുക്കൽ ആവശ്യത്തിനുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴുണ്ട്, ആ കുഞ്ഞുമോൻ മറുപടി നൽകി. ഡാഡി ഐ ഹാവ് 100 നൗ, ക്യാൻ ഐ ബൈ ആൻ ഹവ ഓഫ് യുവർ ടൈം? പ്ലീസ് കം ഹോം ഏർലി ടുമോറോ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഡിന്നർ വിത്ത് യു. അച്ഛ, എൻ്റെ കയ്യിലിപ്പോൾ 100 രൂപയുണ്ട്, നിങ്ങളുടെ സമയത്തിൽ നിന്നും 1 മണിക്കൂർ ഞാൻ വിലക്ക് വാങ്ങിക്കോട്ടെ. നാളെ നേരത്തെ വീട്ടിലേക്ക് വരാമോ? ഞാൻ നിങ്ങളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഡാഡി അച്ഛ, ഐ ഹാവ് 100 നൗ, എൻ്റെ കയ്യിലിപ്പോൾ 100 രൂപയുണ്ട്, ക്യാൻ ഐ ബൈ ആൻ ഹവോ ഓഫ് യുവർ ടൈം? ക്യാൻ ഐ ബൈ, ഞാൻ വാങ്ങിക്കോട്ടെ. എന്ത്? ആൻ ഹവോ, 1 മണിക്കൂർ. എവിടെ? എന്ത്? ഓഫ് യുവർ ടൈം, നിങ്ങളുടെ സമയത്തിൽ നിന്ന് 1 മണിക്കൂർ ഞാൻ വാങ്ങിക്കോട്ടെ. പ്ലീസ് കം ഹോം ഏർലി ടുമോറോ, നാളെ നേരത്തെ വരാമോ? ഐ വുഡ് ലൈക്ക്, ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വുഡ് ലൈക്ക് എന്നുള്ളത് ആഗ്രഹിക്കുക എന്ന അർത്ഥത്തിൽ ആശയത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഡിന്നർ, ഐ വുഡ് ലൈക്ക് ടു ഹാവ്, ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ദിന, രാത്രി ഭക്ഷണം ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വിസ് യു, നിങ്ങളുടെ കൂടെ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാളെ ഒന്ന് നേരത്തെ വരാമോ? ദി ഫാദർ വാസ് കോസ്റ്റ് ആൻഡ് ഹി പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ഹിസ് ലിറ്റിൽ സൺ. മകൻ്റെ ഈ വാക്കുകൾ ആ പിതാവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം തൻ്റെ കുഞ്ഞുമകനെ വാരി പുണർന്നു. ദ ഫാദർ വാസ് ക്രഷ്ഡ്. ക്രഷ് എന്നുള്ള വാക്ക് സാധാരണ നമ്മൾ പൊടിക്കുക, ഞെരുക്കുക എന്നൊക്കെ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഇവിടെ ഈ ഒരു പ്രയോഗം ഒരാളെ വളരെയധികം വിഷമിപ്പിച്ചു അല്ലെങ്കിൽ നിരാശനാക്കി എന്ന ആശയത്തിലാണ് ഇവിടെ ക്രഷ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഫാദർ വാസ് ക്രഷ്ഡ്, ആ പിതാവ് വല്ലാതെ നിരാശനായി. ആൻഡ് ഹി പുട്ട് ഹിസ് ആംസ്, അദ്ദേഹം തൻ്റെ പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ഹിസ് ലിറ്റിൽ സൺ. ഇവിടെ പുട്ട് ആംസ് അറൗണ്ട് എന്നുള്ളത് കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യുക എന്നതിനാണ് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത്. പുട്ട് ആംസ് അറൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കുക, ആലിംഗനം ചെയ്യുക എന്ന കാര്യത്തിനാണ് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുക. അപ്പോൾ ആൻഡ് ഹി പുട്ട് ഹിസ് ആംസ്, തൻ്റെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു, അറൗണ്ട് ഹിസ് ലിറ്റിൽ സൺ, തൻ്റെ കുഞ്ഞുമകനെ. ഇറ്റ്സ് ജസ്റ്റ് എ ഷോർട്ട് റിമൈൻഡർ ടു ഓൾ ഓഫ് അസ് വർക്കിംഗ് സോ ഹാർഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ കഠിനമായി അധ്വാനിക്കുന്ന നമുക്കെല്ലാവർക്കുമുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. We should not let time slip through our fingers without having spent some time with those who really matter to us, those closer to our hearts. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ അല്പം ചിലവഴിക്കാതെ സമയത്തെ നാം അലസമായി കളയാൻ അനുവദിക്കരുത്. വളരെ മനോഹരമായി ചില ഫ്രേസുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഒന്നാമത് should not let time slip എന്നുള്ളതാണ്. Let something slip by എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. അതായത് സമയത്തെ പാഴാക്കി കളയുന്നതിനാണ് അങ്ങനെ let സംതിങ് സ്ലിപ്പ് ബൈ എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ സ്ലിപ്പ് ത്രൂ ഫിംഗേഴ്സ്, ഇങ്ങനെ പറയുന്നത് കയ്യിൽ നിന്ന് ഉതിർന്നു പോവുക എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. അതാണ് നഷ്ടപ്പെടുത്തുക എന്നർത്ഥത്തിൽ നമ്മൾ സ്ലിപ്പ് ത്രൂ ഫിംഗേഴ്സ് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കും. അതുപോലെ പിന്നെ മാറ്റർ ടു അസ്, മാറ്റർ ടു അസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാധാന്യമുള്ള, നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ എന്നർത്ഥം. Do remember to share that 100 worth of your time with someone you love. ആ 100 രൂപ വിലമതിക്കുന്ന നിങ്ങളുടെ സമയം സ്നേഹിക്കുന്നവരോടൊത്ത് പങ്കുവെക്കാൻ മറക്കല്ലേ. ഡു റിമെമ്പർ, നിങ്ങൾ ഓർക്കണം, മറക്കരുത്. ടു ഷെയർ, പങ്കുവെക്കാൻ. ദാറ്റ് 100 worth ഓഫ് യുവർ ടൈം, ആ 100 രൂപ വിലമതിക്കുന്ന നിങ്ങളുടെ സമയത്തെ വിത്ത് സംവൺ, ചിലരോടൊത്ത്. എങ്ങനത്തെ ചിലരാണ്? യു ലവ്,
നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊത്ത് നിങ്ങളുടെ ആ 100 രൂപ വിലമതിക്കുന്ന ആ സമയത്തെ നിങ്ങൾ ഷെയർ ചെയ്യാം. If we die tomorrow, the company that we are working for could easily replace us in a matter of hours. നാളെ നമ്മൾ മരിക്കുകയാണെങ്കിൽ നാം ജോലി ചെയ്ത കമ്പനിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എളുപ്പം നമുക്ക് പകരം ഒരാളെ വെക്കാൻ കഴിയും. But the family and friends we leave behind will feel the loss for the rest of their lives. പക്ഷേ നമ്മൾ ഇട്ടേച്ചു പോകുന്ന കുടുംബവും സ്നേഹിതരും അവരുടെ ജീവിതത്തിലുടനീളം ആ നഷ്ടം അനുഭവിക്കും. Thank you.